നമ്മൾ മദർഷിപ്പിനെ സ്വീകരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴേക്ക് നമ്മുടെ കപ്പൽ മദർഷിപ്പ് വിഴിഞ്ഞം ലക്ഷ്യമാക്കി എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 12-ാം തീയതി രാവിലെയാണ് 10 മണിക്ക് മദർഷിപ്പിനെ സ്വീകരിക്കുന്ന ചടങ്ങും അനുബന്ധമായിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മദർഷിപ്പിനെ സ്വീകരിക്കും, ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാർ, സ്ഥല MP, MLA, മേയർ, അതുപോലെ തന്നെ പോർട്ടിൻ്റെ സെക്രട്ടറി, MD, നമ്മുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ചടങ്ങിലുണ്ടാവും. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും ട്രയൽ റണ്ണിൻ്റെ സമയത്ത് നടക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നേരത്തെ ഞങ്ങൾ വിശദീകരിച്ചതുപോലെ 2,000 മീറ്റർ നമ്മുടെ പുലിമുട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബത്തായിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് എത്തേണ്ടിയിരുന്ന ക്രെയിൻ 32 എണ്ണത്തിൽ 31 എണ്ണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ യാർഡുകൾ ശരിയായിരിക്കുന്നു. നമ്മുടെ ഓഫീസ് കെട്ടിടങ്ങളെല്ലാം നേരത്തെ ശരിയായിരുന്നു, സെക്യൂരിറ്റി ഓഫീസായിരുന്നു. നമുക്ക് കിട്ടേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട അനുമതികളൊക്കെ തന്നെ ലഭിക്കുന്ന സാഹചര്യം വന്നു. ലൊക്കേഷൻ കോഡ് നേരത്തെ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ISPS അംഗീകാരം ലഭിച്ചിരുന്നു. ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചിരുന്നതാണ്. ഇപ്പോൾ എത്തിച്ചേരുന്ന ഷിപ്പിൽ ഏതാണ്ട് 2,000-ത്തോളം കണ്ടെയ്നർ ഇവിടെ ഇറക്കും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അത് കൃത്യമായി 1,960 എണ്ണം ഇറക്കുന്ന രൂപത്തിലേക്ക് ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ഇറക്കുന്ന കണ്ടെയ്നർ പ്രധാനമായും മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലേക്കും കൽക്കട്ട, മുംബൈ തുടങ്ങിയിട്ടുള്ള പോർട്ടുകളിലേക്കും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രധാനമായും ഇത് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷം. സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ്. അപ്പോൾ ഇവിടെ എത്തുന്നത് എല്ലാവരും ധരിച്ചിരിക്കുന്ന ഇവിടുന്ന് മുഴുവൻ കരമാർഗം കൊണ്ടുപോകുന്നു എന്ന രൂപത്തിലേക്കാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. നമുക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ ചരക്ക് കിട്ടിയിരുന്നത് കൊളംബോ തുറമുഖത്തു നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന മറ്റ് തുറമുഖങ്ങളിൽ നിന്നുമാണ്. ഇവിടെ നമ്മൾക്ക് ആ ഒരു ജോലിയാണ് ഈ തുറമുഖം ആദ്യഘട്ടത്തിൽ നിർവഹിക്കുക. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ പോർട്ട് ഷിപ്പ് ട്രാൻസ്മെൻ്റ് പോർട്ടായി മാറുമ്പോൾ, ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ടായി മാറുമ്പോൾ അത് പ്രധാനമായി ഇവിടെ വരുന്ന കണ്ടെയ്നറുകൾ നമുക്ക് മറ്റ് പോർട്ടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ വിവിധ പോർട്ടുകളിലേക്കും രാജ്യാന്തര പോർട്ടുകളിലേക്കും ഒപ്പം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പോർട്ടുകളിലേക്കും പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ കണ്ടെയ്നറുകൾ ഇന്നിവിടെ വരുന്നത് 1,960 എണ്ണം ഇവിടെ ആദ്യഘട്ടത്തിൽ ഇറക്കുമ്പോൾ അത് വിവിധ പോർട്ടുകളിലേക്ക് പോകാനാവശ്യമായ വിവിധ ഷിപ്പുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മദർഷിപ്പിൽ നടക്കുന്ന പ്രക്രിയ അതാണ് ആദ്യമായി. പിന്നീട് തുടർച്ചയായി 2 മാസങ്ങളിൽ ട്രയൽ നടക്കും. ഇതിനേക്കാൾ ഭീമാകാരനായിട്ടുള്ള കപ്പൽ, 400 മീറ്റർ നീളമുള്ളൊരു കപ്പൽ ഇതിന് ശേഷം ഇവിടെ വരും. ഇന്ന് വരുന്നത് ഏതാണ്ട് 380 മീറ്റർ നീളമുള്ളൊരു കപ്പലാണ്, 50 മീറ്റർ വീതിയും. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഷിപ്പാണ് ഇനി വരാനുള്ളത്. അത്തരത്തിലുള്ള ഷിപ്പുകളടക്കം ഈ ട്രയലിൻ്റെ സമയത്ത് വന്ന് പരീക്ഷണം നടത്തും. ആ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുന്നതോടുകൂടിയാണ് നമ്മൾ കമ്മീഷനിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഇതെല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കമ്മീഷൻ ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളുടെ മറ്റുള്ളടക്കവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതിന് സഹായകരമായി റെയിൽവേ കണക്ടിവിറ്റി 10.7 കിലോമീറ്റേഴ്സ് വരുന്ന ബാലരാമപുരം മുതൽ നമുക്കിവിടെ വരെയുള്ള റെയിൽവേ കണക്ടിവിറ്റി, അത് 9.2 കിലോമീറ്റേഴ്സ് നമുക്ക് തുരങ്കമാണ്. ആ തുരങ്കപാത നിർമ്മിക്കുന്നതിന് വേണ്ടി കൊങ്കൺ റെയിൽവേ നമ്മൾ ചുമതലപ്പെടുത്തി. അതിൻ്റെ സാമൂഹ്യ ആഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും കഴിഞ്ഞ് അതിൻ്റെ DPR തയ്യാറാക്കി ഇപ്പോൾ സെൻട്രൽ റെയിൽവേ കൊടുത്ത് അതിൻ്റെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് NH ലിങ്ക് ചെയ്യുന്ന 1.7 കിലോമീറ്റേഴ്സ് ഉള്ള നമ്മുടെ റോഡ് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. തുടർന്ന് നമുക്ക് വരുന്നുണ്ട് ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇപ്പോൾ NH ലിങ്ക് ചെയ്യുന്ന ഭാഗത്തെ സംബന്ധിച്ച് NH പ്രതികളെ കൂടി ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലൊരു യോഗം ചേർന്ന് അത് സംബന്ധിച്ച് ഇൻ പ്രിൻസിപ്പൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നു. റെയിൽവേ കണക്ടിവിറ്റിക്ക് ആവശ്യമായ ഭൂമിയെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യവും നമ്മൾ ഈ കാര്യത്തിൽ സംബന്ധിച്ച് ആലോചിച്ച് മുന്നോട്ട് നീക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കേതായിരുന്നാലും
വരുന്ന മദർഷിപ്പിനെ സ്വീകരിക്കാൻ നാടും പ്രദേശവുമെല്ലാം വളരെ ആവേശത്തോടെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ അണിഞ്ഞൊരുങ്ങി എത്തിയിരിക്കുന്ന ഒരു പൊതു സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പൊതുവിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം.